വി വി വിനോദ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിരൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിച്ചതിൻ്റെ തത്സമയ സംരക്ഷണമാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. സംസ്ഥാന പോലീസിൻ്റെ പരാജയം, ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം, ഇങ്ങനെ പോയാൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതേസമയം സുബൈറിൻ്റെ കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല ബി ജെ പിക്കും ആർ എസ് എസിനും എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അതി നിശിതമായ വിമർശനമാണ് പോലീസിനെതിരെ കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. പോലീസ് നിഷ്ക്രിയമായി, ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് കൊലപാതകം സംഭവിച്ചത്. ക്രിമിനലുകൾ റോന്ത് ചുറ്റുന്നു എന്നത് പോലീസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നിട്ടും സംഘർഷ സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ പോലും പോലീസിനെ വിന്യസിക്കാൻ സേന തയ്യാറായില്ല. കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ള സൂചനകൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടുമായി യാതൊരു തരത്തിലുമുള്ള ചർച്ചയ്ക്കില്ല, ഭീകരവാദ സംഘടനയാണ്, തീവ്രവാദ സംഘടന സംസ്ഥാനത്ത് അഴിഞ്ഞാടുമ്പോൾ അത് തടയാൻ മുഖ്യമന്ത്രിയോ സംസ്ഥാന സർക്കാരോ തയ്യാറാകുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം, അങ്ങനെ ഒരു ആക്ഷേപമാണ് ഇപ്പോൾ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതേസമയം രണ്ട് കൂട്ടരുടെ ഭാഗത്തും പിശകില്ല, അല്ലെങ്കിൽ പ്രകോപനപരമായി രണ്ട് കൂട്ടരും പെരുമാറുന്നത് കൊണ്ടല്ലേ കൊലപാതകങ്ങൾ എന്ന ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സമീപനം ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഏകപക്ഷീയമായി പ്രവർത്തകരെ കൊല്ലുകയാണ്. ഒരു അക്രമം നടന്നാൽ മറ്റ് ജില്ലകളിൽ പോലും ബി ജെ പി പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും ഇന്നലത്തെ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ബി ജെ പി പ്രവർത്തകർക്കാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അത് അന്വേഷണത്തിലുള്ള കാര്യമാണ്, അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തട്ടെ എന്ന ഒരു നിലപാടാണ് അക്കാര്യത്തിൽ സുരേന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ചില വാർത്തകൾ കൂടിയുണ്ട്. ഡി ജി പി പ്രത്യേക നിർദ്ദേശം തന്നെ വടക്കൻ ജില്ലകളിലുള്ള ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് വടക്കൻ മേഖല ഐ ജിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രണത്തിലുള്ളത്. ഇപ്പോൾ 1500 പോലീസുകാരെ അധികമായി പലയിടങ്ങളിലായി വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ബി ജെ പി ഉന്നയിക്കുന്നത്. അതേസമയം സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നതിൽ ശ്രീനിവാസനെ കൊല ചെയ്യാനായി എത്തിയവരുടെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ബൈക്കുകളിലാണ് ഈ കൊല ചെയ്യാനെത്തിയ സംഘം എത്തിയത് എന്നാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് എന്തോ വാങ്ങുന്നതിന് വേണ്ടി എന്ന നിലയിൽ ആദ്യം രണ്ടുപേരെത്തി, അതിനുശേഷം പിന്നീട് കൂടുതൽ ആളുകൾ കടയിലേക്ക് എത്തുകയും അങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് പോലീസ് സംഘം. 5 പേരാണ് ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവർ 3 ഇരുചക്രവാഹനങ്ങളിലായാണ് എത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ തന്നെയല്ലേ അന്വേഷണത്തിൽ? അഭിലാഷ്, ഇപ്പോൾ ഈ കേസിലെ നിർണായക ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ മേഖലയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതിൽ 2 പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ, ഒന്ന് ഈ അക്രമികൾ വരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. ഒരു സ്കൂട്ടറിൽ 2 പേരും, പിന്നെ 2-ാമത്തെ സ്കൂട്ടറിൽ ഒരാൾ, അങ്ങനെ 3 സ്കൂട്ടറുകളിലായാണ് 5 പേർ ഈ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി ശ്രീനിവാസിന്റെ അടുത്തേക്ക് വരുന്നത്. അതിൽ ആദ്യം കടയിലേക്ക് കയറിയത് 2 പേരാണ്. പിന്നെ തൊട്ട് പുറകിലെത്തിയ 3 പേരാണ്. 3 പേർ കൂടി ഈ കടയിലേക്ക് കയറിയാണ് ശ്രീനിവാസനെ വെട്ടി കൊലപ്പെടുത്തുന്നത്. എന്തായാലും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ വളരെ നിർണായകമായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ വാഹനം തിരിച്ചറിഞ്ഞ് അതിലേക്കുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും ടോൾ പ്ലാസയിലുമെല്ലാം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അവിടെ അതോടൊപ്പം തന്നെ നഗരത്തിനകത്തും മേഖലയിലെല്ലാം കൂടുതൽ സേനയെ വിന്യസിക്കാനുള്ള തീരുമാനങ്ങളും പോലീസ് എടുത്തിട്ടുണ്ട്. വിജയ് സാക്കർ തന്നെ ഇതിന് നേതൃത്വം നൽകും. എന്തായാലും തുടർ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം ഈ കേസിലെ 2 കൊലപാതക കേസിലെയും പ്രതികളെ എത്രയും വേഗത്തിൽ പിടികൂടുക എന്നുള്ളതും പോലീസിന്റെ മുന്നിലുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ്. ഈ സുബൈർ കൊല്ലപ്പെട്ട കൊലപാതക കേസിൽ 4 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ കേസിലും പ്രതികളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും അതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തുവിടാറായിട്ടില്ല എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ഇതിന്റെ
കൂടുതൽ മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ട് തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികളിലേക്കാണ് പോലീസ്. പ്രസാദ്, ഈ സിസിടിവിയിലും ആ മൂന്ന് വാഹനങ്ങളിൽ മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലായി എത്തുന്നു എന്നുള്ളതാണോ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം? അഭിലാഷ്, അതുതന്നെയാണ്. ദൃക്സാക്ഷി നേരത്തെ നമ്മളോടെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് മൂന്ന് വാഹനങ്ങളിലായി അഞ്ചു പേർ വരുന്നു. പിന്നീട് ശ്രീനിവാസിനെ തുരുതിര വെട്ടി കൊലപ്പെടുത്തി അവർ പോകുന്നു, വാഹനത്തിൽ കയറി പോകുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ ഇത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഈ വാഹനങ്ങൾ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ മേഖലയിൽ കൂടുതൽ കടകളെല്ലാം തന്നെയുള്ള സ്ഥലമാണ് മേലാമുറി എന്ന് പറയുന്നത്. ആ മേഖലയിലെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതിൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പോലീസിന്റെ പ്രതികളിലേക്ക് പെട്ടെന്ന് അതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതികളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതെ പ്രസാദ്, ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ദൃശ്യങ്ങളിൽ, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ ന്യൂസ് 18 കേരളം എന്ന ലോഗോയോട് ചേർന്നുള്ള ഭാഗത്ത് ആ ദൃശ്യങ്ങൾ പ്രകടമാകുന്നു. അതായത് മൂന്ന് ബൈക്കുകൾ വന്ന് ഈ സ്ഥാപനത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും പരിസര പ്രദേശത്ത് കൂടുതൽ സിസിടിവികൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ലഭിക്കും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് 18 കേരളം എന്ന വലതുവശത്ത്, സ്ക്രീനിൻ്റെ വലതുവശത്തുള്ള മുകളിലെ ലോഗോയുടെ ഭാഗത്ത് വെച്ച് മൂന്ന് ഇരുചക്ര വാഹനങ്ങൾ സാവധാനം തിരിഞ്ഞു പോകുന്നു. ഈ മൂന്ന് ഇരുചക്ര വാഹനങ്ങളിൽ ആയാണ് പ്രതികൾ എത്തിയത്, ശ്രീനിവാസനെ കൊല ചെയ്തവർ എത്തിയത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ തിരിഞ്ഞ് പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. ആ വാഹനങ്ങളിൽ ആണ് എത്തിയത് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രസാദ്, കൂടുതൽ ആളുകൾ ഈ മൂന്ന് വാഹനങ്ങളിൽ എത്തിയവർ അല്ലാതെ കൂടുതൽ ആളുകൾ ഇല്ല എന്നുകൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു, അങ്ങനെയല്ലേ? അഭിലാഷ്, അഞ്ചംഗങ്ങളാണ് ഈ കൊലപാതകത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ മൂന്ന് വാഹനങ്ങളിലായി അഞ്ചു പേർ വരികയും അവർ ഈ കടയിലേക്ക് കയറി ശ്രീനിവാസനെ ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് കൂടുതൽ ഗുരുതരാവസ്ഥയിൽ ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. അവിടെ വെച്ചാണ് ശ്രീനിവാസൻ മരിക്കുന്നത്. എന്തായാലും അഞ്ചു പേരാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ. റൈറ്റ് പ്രസാദ്, ഈ ദൃശ്യത്തിൽ വളരെ വ്യക്തമാണ്, നല്ല തിരക്കുള്ള സമയമാണ്, നിരവധി വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുന്നു, പരിസര പ്രദേശങ്ങളിലെല്ലാം കടകൾ തുറന്നു പ്രവർത്തിക്കുന്നു, ആ കടകളിൽ ഉൾപ്പെടെ ആളുകൾ ഉണ്ട്. ഒരു ഘട്ടത്തിൽ ആളുകൾ ആശങ്കയോടുകൂടി ആ പ്രദേശത്തേക്ക്, എനിക്ക് തോന്നുന്നു അത് ശ്രീനിവാസന്റെ കടയായിരിക്കാം, അവിടേക്ക് മറ്റ് കടകളിലുള്ളവർ നോക്കുന്നുണ്ട്, ചിലർ ഓടി ആ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. ഒരു ഭീകരാന്തരീക്ഷം എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ആളുകൾ വല്ലാതെ ഭയന്നു പോകുന്ന ഒരു സാഹചര്യം, പട്ടാപ്പകൽ ഇങ്ങനെയൊരു അരങ്കുലി ഉണ്ടാകുന്നു എന്നുള്ളത് അല്ലേ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്? അഭിലാഷ്, അത് തന്നെയാണ്. കാരണം ആളുകൾക്ക് പെട്ടെന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ഈ കടയ്ക്ക് അകത്ത് വെച്ചാണ്, ആ സമയത്ത് ശ്രീനിവാസൻ മാത്രമാണ് കടയിൽ ഉണ്ടായിരുന്നതെന്നാണ് ദൃക്സാക്ഷി നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇത്തരം വാഹന ഇടപാടുകൾക്ക് മാത്രമായി നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. അത്തരത്തിൽ ആ വാഹന ഇടപാട് നടത്താൻ വേണ്ടി വരുന്നു എന്ന വ്യാജേനയാണ് ആദ്യം രണ്ടുപേർ ഈ കടയിലേക്ക് കയറി വരുന്നത്. തുടർന്ന് തൊട്ടുപുറയിലെത്തിയ മൂന്ന് പേർ, പിന്നീട് ഇവർ അഞ്ചു പേരും കൂടി ശ്രീനിവാസനെ തുരുതിര വെട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാലിനും കൈക്കും കഴുത്തിനുമെല്ലാം ശ്രീനിവാസനെ വെട്ടേൽക്കുന്നു. തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ ശ്രീനിവാസനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ശ്രീനിവാസനെ വെട്ടുന്ന സംഭവം കണ്ടാണ് തൊട്ടടുത്ത കടയിലുള്ള ആളുകളാണ് പിന്നീട് ഓടിക്കോടുന്നത്. അപ്പോഴത്തേനും ശ്രീനിവാസനെ വെട്ടി അവർ അക്രമികൾ വന്ന വാഹനത്തിൽ തന്നെ കയറി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നാട്ടുകാരും കാണുന്നത്. എന്തായാലും ഈ അത്രയേറെ തിരക്കുള്ള മേലാമുറി എന്ന് പറയുന്നത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിനോട് തൊട്ട് 2 കിലോമീറ്റർ ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കൂടുതൽ വാഹനങ്ങൾ എല്ലാം വന്നു പോകുന്ന ഒരു പ്രദേശം, അതോടൊപ്പം തന്നെ കടകൾ സജീവമായി നിൽക്കുന്ന ഒരു സമയം. 1:10 ഈ 1:20 ഉള്ളിലാണ് ഈ കൊലപാതകം നടക്കുന്നതെന്നാണ് ദൃക്സാക്ഷി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം സുബൈറിന്റെ കൊലപാതകത്തിന് ശേഷം കൂടുതൽ ജാഗ്രതയും നിരീക്ഷണവും എല്ലാം ഉണ്ടായിട്ട് പോലും അതിനെ മറികടന്നുകൊണ്ട് ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലത്ത് ഒരു കടയിൽ കയറി തന്നെ ഈ കൊലപാതകം നടത്തി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കേണ്ടതുണ്ട്. അതിനുള്ള കൂടുതൽ ആളുകളെ, 300 പോലീസുകാരെ അധികമായി വിന്യസിക്കാനുള്ള നടപടികൾ എന്തായാലും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ADGP വിജയ് സക്കർ തന്നെ ഇക്കാര്യത്തിൽ നേതൃത്വം നൽകും. അദ്ദേഹം വൈകുന്നേരത്തോടുകൂടി പാലക്കാട് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി എവിടെയെല്ലാം കൂടുതൽ ആളുകളെ വിന്യസിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ SPയുമായി എല്ലാം തന്നെ കൂടിയാലോചന നടത്തി അതിന് തീരുമാനമെടുക്കും. പാലക്കാട്
ശ്രീനിവാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ തെളിവായി മാറാവുന്ന ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് കൊല്ലപ്പെട്ട് 24 മണിക്കൂർ തികയുന്നതിനിടെയാണ് RSS നേതാവിനെ വെട്ടിക്കൊന്നത്. RSS മുൻ ശാരീരിക് ശിക്ഷൻ പ്രമുഖ് ശ്രീനിവാസിനെയാണ് പാലക്കാട് മേലാമുറിയിൽ കടയിൽ കയറി വെട്ടിക്കുന്നത്. മേലാമുറിയിലെ കടയിലേക്ക് ഈ അക്രമികൾ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ വളയത്തിൽ കാണുന്ന ബൈക്കുകൾ, ആ ബൈക്കുകളിൽ ഇരുചക്ര വാഹനങ്ങളിൽ ആണ് അവർ കടയിലേക്ക് പുറപ്പെടുന്നത്. ശ്രീനിവാസൻ മേലാമുറിയിൽ 2-വീലർ അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് അനുബന്ധ സ്ഥാപനം നടത്തുന്ന ആളായിരുന്നു. ആ കടയിലേക്ക് അക്രമികൾ എത്തുന്നു. അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ എന്ന തരത്തിൽ ആദ്യം ശ്രീനിവാസനുമായി സംസാരിക്കുന്നു. തൊട്ടു പിന്നാലെ കൂടുതൽ പേർ എത്തുന്നു. വളരെ പെട്ടെന്ന് അക്രമം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായൊരു പിക്ചർ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതുണ്ടെങ്കിലും പ്രാഥമികമായി മനസ്സിലാക്കുന്നതും ഒപ്പം പരിസര പ്രദേശങ്ങളിൽ ഉള്ള കടയിലെ ആളുകൾ പറയുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. പ്രസാദ്, ഏറ്റവും പുതിയ വിവരം, നമുക്ക് ഈ 6 പേർ വാഹനത്തിലുണ്ടായിരുന്നതായുള്ള ഒരു സംശയമുണ്ട്. അതിൽ തന്നെ 3 പേർ കടയിലേക്ക് പ്രവേശിച്ചു, അവർ അക്രമം നടത്തി എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നതൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിലെ വ്യക്തമാവുകയുള്ളൂ. പ്രാഥമികമായ വിവരം മാത്രമാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഒപ്പം പ്രസാദ്, ഒരു സംശയം കൂടിയുള്ളത്, ഈ അക്രമം നടത്തി അവർ ഇതേ വാഹനത്തിൽ വളരെ പെട്ടെന്ന് രക്ഷപ്പെട്ടു എന്നാണോ മനസ്സിലാക്കുന്നത്? 3 പേർ വാഹനം ഓടിക്കുന്നു, അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ ആ പരിസരത്ത് തന്നെ നിൽക്കുന്നു. അക്രമം നടത്തിയ ശേഷം ഈ അക്രമികൾ അതേ വാഹനത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നാണോ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ദൃക്സാക്ഷികൾ പറയുന്നത് അത് തന്നെയാണ്. അതായത് ഈ അക്രമം നടത്തി അപ്പോൾ തന്നെ അവർ വാഹനത്തിൽ കയറി പോയി എന്നുള്ളതാണ് നേരത്തെ ദൃക്സാക്ഷിയായ വാസുദേവൻ അവിടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അദ്ദേഹം പക്ഷേ പറയുന്നത് 5 പേരാണ് വന്നതെങ്കിൽ എന്നത്, പക്ഷേ ദൃശ്യങ്ങളിൽ നമുക്ക് 6 പേരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സ്വാഭാവികമായും വാസുദേവനും ആ സമയത്ത്, കാരണം ഇത്ര ഈ വാഹനങ്ങളിൽ അക്രമം നടത്തുന്നത് ആ സമയത്ത് ഗുരുതരമായി പരിക്കേറ്റ ശ്രീനിവാസനെയുമാണ് ശ്രദ്ധിക്കുന്നത്. 5 പേരോളം ഉണ്ടായി എന്നുള്ളതാണ് വാസുദേവനും പോലീസിൽ നൽകിയിട്ടുള്ള, ദൃക്സാക്ഷി പോലീസിൽ നൽകിയിട്ടുള്ള മൊഴി. എന്നാലും ദൃശ്യങ്ങളിൽ കൂടുതൽ 5 പേരിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുന്നു. അവർ അക്രമം നടത്തി അപ്പോൾ തന്നെ മടങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് ഈ വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി വളരെ പെട്ടെന്ന് കൊലപാതകം നടത്തി മടങ്ങുക എന്നുള്ള രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൃത്യമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും പ്രസാദ്, ദൃക്സാക്ഷികൾ പറയുന്നതിൽ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല. മാത്രവുമല്ല, ആ സാഹചര്യത്തെ അവർക്ക് നേരിടാനും ബുദ്ധിമുട്ടുണ്ടാകും. വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒന്ന്, ഭയമുണ്ടാകും, എന്താണ് നടന്നത് എന്ന ആശയക്കുഴപ്പമുണ്ടാകും. ആ സമയത്ത് ആരൊക്കെ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ ചുറ്റുമുള്ളവർക്ക് തിരിച്ചറിയുക പോലും പ്രയാസകരമാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 വാഹനങ്ങൾ എത്തുന്നു, ആ വാഹനങ്ങൾ പിന്നീട് എതിർദിശയിലേക്ക് തിരിയുന്നു. അതായത് ഈ ശ്രീനിവാസന്റെ കട കഴിഞ്ഞ് ഒരല്പം കൂടി മുന്നോട്ട് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം തിരിഞ്ഞ് ശ്രീനിവാസന്റെ കടയിലേക്ക് കൃത്യമായി തിരിഞ്ഞു പോകുന്നു. 3 പേർ പിന്നിൽ നിന്ന് വളരെ പെട്ടെന്ന് ചാടിയിറങ്ങുന്നു, അവർ കടയിലേക്ക് പ്രവേശിക്കുന്നു. അതേസമയം തന്നെ 3 വാഹനങ്ങളിലും അത് ഓടിക്കുന്നവർ അവിടെ തന്നെയുണ്ട്, ആ വാഹനങ്ങളിൽ തന്നെയാണ് അവർ ഉള്ളത്. അങ്ങനെ ആ വാഹനത്തിൽ തന്നെ തിരിച്ച് വളരെ പെട്ടെന്ന് ഇവർക്ക് രക്ഷപ്പെടാനും സാധിക്കുന്നു. വളരെ കൃത്യമായി ആസൂത്രിതമായി നടന്ന ഒന്ന്. അതിനിടെ ആരൊക്കെ പുറത്തേക്ക് ഓടുന്നുണ്ട്, ഒരു പക്ഷേ അത് ഭയന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ കടയിൽ സാധനങ്ങളോ മറ്റോ വാങ്ങാൻ വന്ന മറ്റുള്ളവരായിരിക്കാം എന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേ സമയം തന്നെ മറ്റ് കടകളിൽ ഉള്ള ആളുകൾ അവിടെ എന്തോ നടന്നു, എന്തോ സംഭവിച്ചു എന്ന് തിരിച്ചറിയുന്നുണ്ട്. അവിടേക്ക് ആളുകൾ നോക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ചുറ്റുമുള്ള കടകളിൽ നിന്ന് ആളുകൾ ആ കടയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു ആളുകളുടെ ഒരു കൂട്ടം ആ പ്രദേശത്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രസാദ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ തന്നെയായി മാറുന്നുണ്ട് ഇവ. ദൃശ്യങ്ങളിൽ തോന്നുന്നു ഹെൽമറ്റ് ധരിച്ചിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നിലിരുന്നവർ ഹെൽമറ്റൊന്നും ധരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൃക്സാക്ഷികൾക്ക് ഒരു പക്ഷേ ഇവരെ തിരിച്ചറിയാനൊക്കെ പറ്റിയേക്കും എന്ന് തോന്നുന്നു. ഉറപ്പിച്ചു പറയാനും പറ്റുന്നില്ല. ദൃശ്യങ്ങൾ അടുത്തുള്ള ദൃശ്യങ്ങളല്ല, വാഹനം ഓടിക്കുന്നവരിലാണ് പ്രസാദ് ഇപ്പോൾ ഹെൽമറ്റ് ധരിച്ചതായി കാണാൻ പറ്റുന്നത്. പിന്നിലുള്ളവരിൽ
ഹെൽമറ്റ് ഇല്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷെ മറ്റ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുഖമടക്കം പതിഞ്ഞിരിക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അങ്ങനെയാണോ? അഭിലാഷ്, അത് തന്നെയാണ്. കാരണം കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇതിപ്പോൾ സമീപത്തെ കടയിൽ നിന്നും എല്ലാം ശേഖരിച്ചിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത കടയിലും അതോടൊപ്പം ഈ ശ്രീനിവാസന്റെ കടയിൽ സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കും. ഇപ്പോൾ ഈ വാഹനം ഏതാണ് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തത പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിലാണ് പോലീസ് നിൽക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് അതാത് സ്റ്റേഷനുകളിലേക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കൈമാറിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരിക തന്നെയാണ്. കാരണം ഇതിൽ ഇനിയും ഇത്തരത്തിൽ ഈ കടകളോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവർ വരുന്നതും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും നിർണായക ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദൃശ്യങ്ങൾ തന്നെയാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഒപ്പം പ്രസാദ്, നേരത്തെ ബി ജെ പി നേതാവ് സുരേന്ദ്രൻ വ്യക്തമാക്കിയത് ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ ഏതെങ്കിലും തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലമോ ഏതെങ്കിലും കേസിലെ പ്രതിയോ അത്തരം അക്രമ സംഭവങ്ങളിലൊന്നും ഉൾപ്പെട്ടിട്ടുള്ള ആളല്ല എന്നാണ് ബി ജെ പി നേതാവിൻ്റെ പ്രതികരണമാണ്. അത് 100% കൃത്യമാണോ വ്യക്തമാണോ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. എന്നാലും ഈ പ്രദേശത്ത് നിലവിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം സുബൈറിൻ്റെ കൊലപാതകം ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്ന മേഖലയാണോ ഈ കൊല നടന്നിട്ടുള്ള പ്രദേശം, മേലാമുറി എന്ന് പറയുന്ന ആ ഭാഗം? അഭിലാഷ്, മേലാമുറി എന്ന് പറയുന്നത് മേലാമുറിയുടെ ഒരു ഭാഗം അവിടെ ആർ എസ് എസിനും മറുഭാഗത്ത് ഇതുപോലെ എസ് ഡി പി ക്കും എല്ലാം തന്നെ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. കൂടുതൽ പാലക്കാട് നഗരത്തിൽ മുമ്പ് ഇത്തരത്തിൽ വർഗീയ സംഘർഷങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത കണക്കാക്കുന്ന ഒരു സ്ഥലമായിട്ട് പോലീസ് കണക്കാക്കുന്ന പ്രദേശം കൂടിയാണ് മേലാമുറി. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് രണ്ടു കൂട്ടർക്കും സ്വാധീനമുള്ള ഓരോ പോക്കറ്റുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ആർ എസ് എസിന് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഇതിൽ പട്ടാപ്പകൽ അവരെ കടയിൽ കയറി ഈ കൊലപാതകം നടത്തി എന്നുള്ളതാണ്. അതിൽ ഇതിന് പിറകിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടാണ് എന്നത് നേരത്തെ ബി ജെ പി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരുന്നു. ഇത് പോപ്പുലർ ഫ്രണ്ട് പക്ഷേ ഇക്കാര്യം നിഷേധിക്കുന്നുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ ഇന്നലെ നടന്ന കൊലപാതകത്തിലും ഈ സമാന സാഹചര്യങ്ങൾ തന്നെ ഉണ്ടായെങ്കിൽ പോലും കൂടുതൽ തെളിവുകളെല്ലാം പോലീസും ശേഖരിച്ചു വരികയാണ്. ഇന്നലത്തെ സുബൈറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശികമായുള്ള ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. ഈ കേസിലും അത്തരത്തിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോഴും ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇതാരാണ് എന്നത് തന്നെയാണ് തിരിച്ചറിയേണ്ടത് വളരെ നിർണായകം. അത് പോലീസ് പരിശോധിച്ചു വരുന്നു. നേരത്തെ ഈ ദൃക്സാക്ഷിയായിട്ടുള്ള ആളുകൾ ഇവർക്ക് ഈ അക്രമികളെ കണ്ടാൽ തിരിച്ചറിയുമോ, അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുന്നു. അവരിൽ നിന്നും മൊഴിയെടുക്കുകയാണ്. അത്തരം നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. അവിടുത്തെ ഈ സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിക്കുന്നു. അതിന്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നിർണായകമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം പ്രസാദിന് പരിചയമുള്ള മേഖലയാണോ ഈ മേലാമുറി എന്നത്? കാരണം അവിടെ ഈ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇവരെ തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നായിരിക്കും. കാരണം നിലവിൽ തന്നെ സി സി ടി വി ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇവർ വരുന്നു, എതിർദിശയിലാണ് വരുന്നത്, അതിനുശേഷം അവർ തിരിഞ്ഞ് ഈ സ്ഥാപനത്തിലേക്ക് കയറുന്നു. സ്വാഭാവികമായും ഒരു 5 മിനിറ്റ് ദൂരം ഉള്ള പ്രദേശം പോലും പരിശോധിച്ചാൽ ഈ കടയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളുണ്ടോ, അവിടെയൊക്കെ സി സി ടി വി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നവരുടെ മുഖമടക്കം വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയൊരു സാഹചര്യമുള്ള പ്രദേശമാണോ അത്? അഭിലാഷ്, ഈ മേഖലയിൽ അത്തരം സാഹചര്യമുള്ള ഒരു പ്രദേശമാണ്. കാരണം കൂടുതൽ കടകളും എല്ലാം ഉണ്ട്. അതോടൊപ്പം തൊട്ടടുത്ത് തന്നെ ഈ പ്രധാനപ്പെട്ട ട്രാഫിക് ജംഗ്ഷൻ ഉള്ളതാണ്. മേഴ്സി കോളേജിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പാലക്കാടിന്റെ വലിയ മാർക്കറ്റ് എല്ലാം ഉള്ള ഒരു അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ കടകളിലും മിക്കവാറും സി സി ടി വികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് പോലീസ് മിക്ക കടകളിലും ഈ വാഹനം അറിഞ്ഞതോടുകൂടി തന്നെ ആ കടകളിലെല്ലാം തന്നെ എല്ലാ കടകളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർ എസ് എസ് നേതാവ് മുൻ ശാരീരിക് ശിക്ഷൻ പ്രമുഖ് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ എത്തിയ സംഘം 3 ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ദൃക്സാക്ഷിയായയാൾ വ്യക്തമാക്കിയിരുന്നത് 2 പേർ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എന്ന തരത്തിൽ എത്തിയിരുന്നു. അതിനുശേഷം
കൂടുതൽ ആളുകൾ വന്ന് വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ പെട്ടെന്ന് കൊലപാതകം നടത്തി അവർ മടങ്ങുന്നു എന്നുള്ളതാണ്. മൂന്ന് വാഹനങ്ങൾ ശ്രീനിവാസന്റെ കടയുടെ എതിർദിശയിലാണ് കടന്നു വരുന്നത്. ഈ സി സി ടി വി സ്ഥാപിച്ചിട്ടുള്ളതും ശ്രീനിവാസന്റെ കടയുടെ എതിർവശത്തുള്ള ഏതോ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ്. അതിൽ കാണുന്നത് മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലായി ആറ് പേർ അടങ്ങുന്ന സംഘം എത്തുന്നു. ഈ ഇരുചക്ര വാഹനങ്ങൾ മൂന്നും ശ്രീനിവാസന്റെ കടയുടെ മുന്നിൽ തൊട്ടടുത്തായി നിർത്തുന്നു. ഈ വാഹനങ്ങളിൽ നിന്ന് വളരെ വേഗത്തിൽ പിന്നിലിരിക്കുന്നവർ കടയിലേക്ക് പോകുന്നു. അവർ വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ വാഹനത്തിൽ കയറി ഇവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. മിനിറ്റുകൾ സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സെക്കൻഡുകൾക്കുള്ളിൽ നടന്ന ഒരു കൃത്യമായാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രസാദ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളിലേക്കും വിശദാംശങ്ങളിലേക്കും വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം.